നമസ്കാരം. സിന്ധ് പ്രവിശ്യയെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ്. 500 വർഷങ്ങൾക്ക് ശേഷം രാമജന്മഭൂമി തിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ സിന്ധ് പ്രവിശ്യയെ ഒരു തടസ്സവും കൂടാതെ തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. വിഭജനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് സിന്ധി സമുദായമാണ് എന്നും കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സിന്ധി സമുദായം അതിന്റെ ചരിത്രത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു നൽകേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലും യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു വ്യക്തിയുടെ വാശിയാണ് ഇത്തരത്തിലുള്ള ഒരു വിഭജനത്തിലേക്ക് നയിച്ചത് എന്നുകൂടി യോഗി ആദിത്യനാഥ് സദസ്സിനെ ഓർമ്മിപ്പിച്ചു. വിഭജന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. ഇന്ത്യയുടെ ഒരു വലിയ പ്രദേശം തന്നെ പാകിസ്ഥാന് സ്വന്തമാക്കി. സിന്ധി സമുദായം അതിന്റെ മാതൃഭൂമി വിട്ടുപോകേണ്ടി വന്നതിനാൽ ഇന്നും അവർ അധികം ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇന്നും ആ വിഭജനത്തിന്റെ ആഘാതം പേറിയാണ് ആ ജനത ജീവിക്കുന്നത്. വിഭജനം ഭീകരതയുടെ രൂപത്തിലാണെന്നും സിന്ധ് കൗൺസിൽ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തീവ്രവാദം അതിന്റെ അവസാന പാദങ്ങളിലാണ് എന്നുകൂടി യു പി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം, അതായത് സിന്ധു പ്രവിശ്യയെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കുമെന്ന് പറയുമ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ആര് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. തീർച്ചയായും അതിനുള്ള നീക്കങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഇന്ത്യ തുടങ്ങിയിട്ടുണ്ടാവണം. അല്ലാതെ ഒരിക്കലും അദ്ദേഹം ഒരു വെറും വാക്ക് പറയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പാകിസ്ഥാനിലുള്ള സിന്ധ് പ്രവിശ്യ ഉടൻ തന്നെ ഇന്ത്യയുടെ ഭാഗമായി മാറുമെന്ന ഉറപ്പാണ് യോഗി ആദിത്യനാഥ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.